ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഉത്കണ്ഠയെയും വ്യാകുലതയെയും കടന്നു പോവുക എന്നതിനെ കുറിച്ചാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇത് നല്ലതാണെന്ന് തോന്നലുണ്ടോ? എത്ര പേർക്കാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഉത്കണ്ഠയും വ്യാകുലതയും അനാവശ്യമാണെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത്? പലർക്കും അത് തോന്നാറുണ്ട്. ഇന്ന് തോന്നിയില്ലെങ്കിലും നാളെയോ മറ്റന്നാളോ അത് തോന്നിയേക്കാം. അതൊരു പ്രതികൂല കമൻ്റ് അല്ല. ജീവിതം യാഥാർത്ഥ്യമാണ്. നമ്മുടെ പക്ഷത്തേക്ക് വരുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ദൈവത്തെ അറിയാം. നമ്മൾ ഭയന്ന് ജീവിക്കേണ്ടതില്ല. കാരണം അവൻ നമ്മോടൊത്തുണ്ട്, അവൻ നമ്മുടെ പക്ഷത്തുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ധാരാളം മോശമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ മോശമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്ന ഒരു പരിധിയിൽ എത്തിച്ചേർന്നിരുന്നു. സദൃശിവാക്യം 15:15 പറയുന്നു, അരിഷ്ട നാളുകൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേക്കും അടുത്തൊരു വലിയ ആപത്ത് നിങ്ങളെ കാത്തടുത്തുണ്ടെന്ന നിലയിലുണ്ടായിരിക്കും. എന്നാൽ അതിന് പകരം നല്ലത് നടക്കും എന്ന് ജീവിതത്തിൽ കരുതിക്കൂട്ടി പ്രതീക്ഷിച്ചിട്ട് അത് നടക്കുമെന്ന് കാത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് സ്വന്തം ചിന്തകളെ തിരഞ്ഞെടുക്കാനാവും. നിങ്ങളുടെ തലച്ചോറിൽ കയറുന്ന എല്ലാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ ദൂരെ എറിഞ്ഞ് ശരിയായ ചിന്തകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. വ്യാകുലത ആരംഭിക്കുന്നത് ഒരു ചിന്തയിൽ നിന്നാണ്. വിശ്വാസം, എനിക്ക് തോന്നുന്നു, നമ്മുടെ ഹൃദയത്തിലാണ് തുടങ്ങുന്നത് എന്ന്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ ശരിയായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിലൂടെയും പറയുന്നതിലൂടെയുമാണ് അത് പുറത്തു വരിക. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ സാത്താൻ ആഗ്രഹിക്കുന്നത് പോലെ നാം പ്രവർത്തിച്ചിട്ട് അതിനെപ്പറ്റി വിഷമിച്ചുകൊണ്ടിരിക്കാം. വ്യാകുലത, ഉത്കണ്ഠ, കാരണമാരായൽ, ഇവ നമ്മുടെ ജീവിതത്തിലെ മൂന്ന് ദുരിതങ്ങളാണ്. ഇതല്ലെങ്കിൽ ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അവനെ വിശ്വസിക്കാൻ തീരുമാനിക്കുക. നമുക്ക് സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാം, വിശ്വസിക്കാവുന്ന ചിന്തകൾ, എന്നിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. വ്യാകുലത നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തകളിലൂടെയാണ് കടക്കുന്നത്. പക്ഷേ എല്ലാ വിഷയങ്ങളും ദൈവത്തിൽ ഭരമേൽപ്പിക്കണം എന്ന് ബൈബിൾ പറയുന്നു. കാരണം അവൻ നമുക്കായി ചിന്തിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ ദേവിന് ഒരു ഉത്തരമേ ഉള്ളൂ. ദേവും ഞാനും വിവാഹിതരായിട്ട് 44 വർഷങ്ങളായി. 44 വർഷങ്ങളിൽ നിങ്ങൾക്ക് എപ്പോൾ പ്രശ്നമുണ്ടായാലും ദേവിന് ഒരു ഉത്തരമുണ്ടാവും. ദേവ് എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് എനിക്കറിയാം. എനിക്കൊരു പ്രശ്നമുണ്ടായിട്ട് ദേവിനോട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് എനിക്കറിയാം. അദ്ദേഹം എനിക്ക് തരാൻ പോകുന്ന ഉത്തരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിച്ചാൽ മതി. എന്നാൽ ദേവ് എപ്പോഴും പറയും, ആ ചിന്ത വിട്ടേക്ക്, നീ ചിന്തിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. വിട്ടേക്ക് എന്ന വാക്കിനർത്ഥം എന്താണെന്നോ, വിടുക എന്നാൽ വലിച്ചെറിയുക എന്നർത്ഥം. അതിനാൽ നമ്മൾ ഉത്കണ്ഠകളും വ്യാകുലതകളും ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അവയോട് നാം ഒരല്പം പൗരുഷമായി പെരുമാറണം. നിങ്ങളിൽ ചിലർ സാത്താൻ്റെ ചില വിഡ്ഢിത്തങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരല്പം കൂടി ആക്രമണം നടത്തേണ്ടതാണ്. എന്നെങ്കിലും ഒരിക്കൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കുന്നത് നല്ലതാണ്. അന്ധകാരത്തിൻ്റെ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തണം. ദൈവരാജ്യം ആക്രമണം സഹിച്ചിട്ടുണ്ടെന്ന് ബൈബിൾ പറയുന്നു. പക്ഷേ ആക്രമണം നടത്തുന്നത് സമ്മർദ്ദം ചെലുത്തിയാണ്. അതിനാൽ ഇന്നൊരല്പം ആക്രമണം നടത്താനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്നിട്ട് പറയൂ, ഞാനിനി വ്യാകുലത, ഭയം, ഉത്കണ്ഠ എന്നിങ്ങനെ സാത്താനിൽ നിന്നുള്ള മാനസികമായ ദുരിതങ്ങൾ സഹിക്കാൻ തയ്യാറല്ല. സാത്താൻ നരകത്തിൽ നിന്ന് യേശു മരിച്ച് എനിക്ക് നൽകാനായി കരുതിയതെല്ലാം മോഷ്ടിക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ വിടുകയില്ല. ഇങ്ങനെ നാം ചെയ്തില്ലെങ്കിൽ, അവൻ നമ്മെ തുടർന്ന് മോഷ്ടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് തന്നെ വിശ്വസിച്ചാലും ശരി, ശരിയായ വിശ്വാസമല്ലെങ്കിൽ അതൊരിക്കലും സഹായിക്കുകയില്ല. ബൈബിൾ എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങളത് വിശ്വസിച്ചില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വെറുതെ അറിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ അതിൽ പ്രവർത്തിക്കണം. നമ്മൾ മടിയന്മാരായിരിക്കരുത്. അലസന്മാർക്ക് നല്ലത് നടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. അത് നടക്കില്ലേ എന്ന് കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കും. അവർക്ക് ധാരാളം വിഷ്ബോൺ ഉണ്ടെങ്കിലും ബാക്ക് ബോൺ ഇല്ല. അവർ കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കില്ല. മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തു തരും എന്ന് ചിന്തിക്കും. ആത്മീക യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു നല്ല പുസ്തകം എന്തെങ്കിലും ഒരിക്കൽ വായിക്കുന്നത് നല്ലതാണ്. കാരണം ശത്രുവിനെതിരെ ആക്രമണം നടത്തണമെന്ന് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. അവൻ നിങ്ങളെ ശാസിച്ച് വിടുമെന്നൊട്ടും പ്രതീക്ഷിക്കേണ്ട. അവന് നിങ്ങളെ ഇഷ്ടമല്ല. ദൈവവുമായുള്ള നിങ്ങളുടെ നടത്തത്തെക്കുറിച്ച് അവനൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കുന്നതും അവന് ഇഷ്ടമല്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയാവാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ കഷ്ടപ്പാടുകളുള്ള ക്രിസ്ത്യാനിയാക്കി തീർക്കും. ആരും നിങ്ങളെ നോക്കാതെയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകാതെയുമാക്കും. ആമേൻ. വ്യാകുലത പ്രശ്നങ്ങളെ കാണുന്നു, അത് ദൈവത്തെ ഒരിക്കലും കാണില്ല. പ്രശ്നങ്ങളെ കാണുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങളെ ഭാഗികമായി കാണേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ അവയ്ക്കുള്ള സ്ഥാനം പറയുക. വ്യാകുലത പ്രശ്നങ്ങളെ കാണും, പക്ഷേ വിശ്വാസം കാണുന്നത് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാവുന്ന ദൈവത്തെയാണ്. ഇനി നമുക്ക് റോമർ 4:18 വായിക്കാം. ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഞാൻ വെറുമൊരു യോദ്ധാവല്ലേ,
എനിക്ക് വേറെ വഴിയില്ല, വെറുമൊരു യോദ്ധാവാണ്. എൻ്റെ മക്കൾ രാത്രി പുറത്തു പോകുമ്പോൾ എനിക്ക് അസ്വസ്ഥതയാണ്. ചിലർക്ക് തോന്നും മക്കളെക്കുറിച്ച് വിഷമിച്ചില്ലെങ്കിൽ അവർ നല്ല മാതാപിതാക്കളല്ലെന്ന്. എൻ്റെ മക്കളെക്കുറിച്ച് വിഷമിക്കാതെ ഞാൻ ഉറങ്ങും. ഒരു കാര്യം അറിയാമോ, അവരെന്ത് ചെയ്താലും നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിച്ചുകൊണ്ട് ഒന്നും നിൽക്കില്ല. പ്രാർത്ഥിക്കണം, ദൈവത്തെ വിശ്വസിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. റോമർ 4:18, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നത് പോലെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അബ്രാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടായിരുന്നു. അബ്രഹാമും അയാളുടെ ഭാര്യ സാറയും രണ്ടുപേരും വൃദ്ധരായിരുന്നു, വയസ്സായവർ. ഏകദേശം 90-100 വയസ്സുണ്ടായിരിക്കും. സാറയ്ക്ക് ഗർഭം ധരിക്കാനുള്ള കാലയളവ് അവസാനിച്ചിരുന്നു. ഇനി അവൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുകയില്ല. അവളുടെ ഗർഭപാത്രം നിർജ്ജീവമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അബ്രഹാമിന് ഒരു കുഞ്ഞിൻ്റെ പിതാവാകാനുള്ള പ്രായം കഴിഞ്ഞു. അതിനാൽ അവർ അസാധ്യമായ ഒരു പരിതസ്ഥിതിയിലായിരുന്നു. 19 അബ്രഹാം തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അയാൾ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ തന്നെ തന്നെ നോക്കി പറഞ്ഞില്ല ഇത് അസാധ്യമായി തോന്നുന്നു എന്ന്. സാറയെ നോക്കിയും അയാൾ ഇങ്ങനെ പറഞ്ഞില്ല, അസാധ്യമെന്ന്. അയാൾ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇതിൽ പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് അവൻ്റെ മനസ്സ് ഉലയുകയോ അവിശ്വാസവും സംശയം തോന്നുകയോ ചെയ്തില്ലെന്ന്. എന്നാൽ അയാൾ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വവും സ്തോത്രവും അർപ്പിച്ചു എന്ന് പറയുന്നു. അബ്രഹാമിൻ്റെ ഈ കഥ ഒരു ഉദാഹരണമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അയാൾക്കൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. അത് അസാധ്യമായൊരു പരിതസ്ഥിതി തന്നെയാണ്. എന്നിട്ടും അയാൾ പ്രശ്നത്തിനും അപ്പുറം കണ്ടു. അയാൾ പ്രശ്നത്തെക്കുറിച്ച് വിഷമിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ മുറുകെ പിടിച്ചു. അതാണ് നമ്മളും ചെയ്യേണ്ടത്. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ഏത് പരിതസ്ഥിതിയിലായാലും സാരമില്ല. കുട്ടികളുടെ വിവാഹത്തെക്കുറിച്ചായാലും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചായാലും ഒരിക്കലും ഭൂതകാലത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ലെന്ന് കരുതുന്നുണ്ടാകും. അഥവാ ഏതോ ഒരു തരം ശീലത്തിനടിമയായി പോരാടുന്നുണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും പാപത്തിൽ പിടിച്ച് തൂങ്ങുന്നതായാലും എന്തായാലും ശരി, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ ഏറ്റവും വലിയവനാണ് ദൈവം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത് കാരണം നിങ്ങൾ പ്രാർത്ഥിച്ച് പിന്നീട് വിഷമിക്കുമ്പോൾ ആ വിഷമം പ്രാർത്ഥനയെ നിർജ്ജീവമാക്കും. പ്രാർത്ഥന വിഷമത്തിന് പകരം ചെയ്യുന്ന ഒന്നാണ്, അല്ലാതെ വ്യാകുലപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടതല്ല. വ്യാകുലതയ്ക്ക് പകരം ചെയ്യുന്നതാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച ശേഷം വിഷമിച്ചാൽ വായകൊണ്ട് ദൈവത്തെ ആശ്രയിക്കുന്നു എങ്കിലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവം അതിലൂടെ കടന്നു വരും എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവൻ കടന്നു വന്നില്ലെങ്കിലോ എന്ന് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്നു. വ്യാകുലതയെപ്പറ്റി എനിക്കറിയാം. കാരണം വ്യാകുലത കാരണം എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാരണങ്ങൾ ആരായുന്നതിൽ ധാരാളം പ്രശ്നങ്ങൾ. ഒരു മിനിറ്റിനകം നമ്മൾ അതിനെക്കുറിച്ച് പറയാം. വിശ്വാസം ദൈവത്തെ കാണും. വിശ്വാസത്തിന് കാണാനാവാത്ത ഒന്നിനെ കാണാം. വിശ്വാസത്തിന് ദൈവത്തെ കാണാം, പക്ഷേ സാധാരണ കണ്ണുകളാൽ അതിന് ദൈവത്തെ കാണാനാവില്ല. അത് ഹൃദയം കൊണ്ട് ദൈവത്തെ കാണും. വേദപുസ്തകം എബ്രായർ 11:6 പറയുന്നു, വിശ്വാസമില്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താനാവില്ല. അവനിലേക്ക് വരുന്നവർ അവനാകുന്നു എന്ന് വിശ്വസിക്കുകയത്രേ വേണ്ടത്. ഇവിടെ ഞാനൊരു മിനിറ്റ് നിർത്തുന്നു. അവനാകുന്നു എന്ന് വിശ്വസിക്കുകയത്രേ വേണ്ടത്. അവൻ ആകാശത്തിൽ എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുകയല്ല, അങ്ങനെയല്ല വേണ്ടത്. അവൻ ഇവിടെ ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വേണ്ടത്. ദൈവം ഇവിടെയുണ്ട്, ഇവിടെ തന്നെ ഇപ്പോഴുണ്ട്. നമ്മൾ ഈ കെട്ടിടം വിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ നിങ്ങളോടൊത്തുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ നിങ്ങളോടൊത്ത് വീട്ടിലുണ്ട്. നിങ്ങൾ കിടക്കാൻ പോകുമ്പോഴും അവൻ അരികിലുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ അവിടെയുണ്ട്. നിങ്ങൾ രാവിലെ തിരിച്ചു വരുമ്പോഴും അവൻ അവിടെയുണ്ട്. ദൈവത്തെക്കുറിച്ച് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അവൻ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കൂടെ തന്നെ ഉണ്ടാവും. ആത്മാവിലടുത്തുണ്ട്. അവൻ നമ്മെ വെടിയുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ ഞാനാകുന്നവൻ ആകുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് ചിന്തിച്ചു. അതായത് അടുത്ത ആഴ്ചയോ രണ്ടാഴ്ചയോ അതിനെക്കുറിച്ച് ധ്യാനിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന്. ദിവസവും പല പ്രാവശ്യം നിങ്ങൾ പറയുക, ദൈവം ഇവിടെയുണ്ട്. ആരെങ്കിലും ആ ലക്ഷ്യത്തിൽ എൻ്റെ കൂടെ ചേരുന്നുണ്ടോ? ദിവസവും 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉറക്കെ പറയാൻ ശ്രമിച്ചു നോക്കൂ,
ദൈവം ഇവിടെയുണ്ട്, ദൈവം ഇവിടെയുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ഭയത്തെക്കുറിച്ച് സംസാരിച്ചു. ബൈബിളിൽ എല്ലായിടത്തും പറയുന്നു ഭയപ്പെടരുത്. എന്തുകൊണ്ട്? അതിനുള്ള ഒരു കാരണം നൽകപ്പെട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ അറിയേണ്ടതില്ല, അവൻ എപ്പോഴാണ് ചെയ്യുക എന്നും അറിയേണ്ടതില്ല. നാം അറിയരുത്, ഒന്ന് മാത്രം അവനുണ്ട്, തക്ക സമയത്ത് അവനൊരു പദ്ധതിയുണ്ട്, നമ്മുടെ സമയത്തല്ല. പക്ഷേ തക്ക സമയത്ത്, നമ്മുടെ സമയത്തല്ല, ദൈവം ആ പദ്ധതി നടപ്പാക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ കാണാത്ത, നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാവാത്ത വിധത്തിൽ നിങ്ങളിൽ ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലതായി നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നതിന് അർത്ഥമില്ല. നമ്മൾ കടന്നു പോകുന്ന എല്ലാറ്റിലും നമ്മൾ ശബ്ദമുയർത്തി ഇങ്ങനെ പറയണം, ദൈവമേ ഇപ്പോൾ അങ്ങൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുറപ്പാട് 3:9-14 വരെ നോക്കാം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രയീമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, ദൈവം മോശയോടാണ് സംസാരിക്കുന്നത്, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ഇതൊരു വചനമാണ്, പക്ഷെ ഒരു കാര്യം വളരെ രസകരമായിരിക്കുന്നു. അതായത്, ഇസ്രയേലിയർ ദൈവത്തോട് കരഞ്ഞപ്പോൾ ദൈവം അവരെ വിടുവിക്കാനായി തനിക്ക് പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചു. ഓരോ തവണ ഒരാൾ സഹായത്തിനായി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം ആരെങ്കിലും അന്വേഷിക്കും. ഒരുപക്ഷേ ടി വിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലർക്കും സഹായം നൽകാനായി എന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടാവും. മനുഷ്യനെ കൂടാതെ മറ്റാരിലൂടെയും ദൈവം പ്രവർത്തിക്കില്ല, അവൻ മനുഷ്യരോടൊത്ത് പ്രവർത്തിക്കുന്നു. നമ്മൾ പങ്കാളികളാണ്, ദൈവത്തോടൊത്ത് നമ്മൾ പങ്കാളികളാണ്. ഇത് തികച്ചും അത്ഭുതകരമാണ്. എന്തുകൊണ്ടാണ് ദൈവം എന്നോട് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ദൈവം സുവിശേഷം അറിയിക്കാൻ എന്നെ നിയോഗിച്ചത്? ഇതിൻ്റെ ഒരു ഭാഗമാകാൻ എന്തുകൊണ്ട് എന്നെ അനുവദിച്ചു? ദൈവദൂതന്മാരിലൂടെ പ്രസംഗിക്കാമായിരുന്നില്ലേ? പക്ഷേ അവൻ ജനങ്ങളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. മോശ ദൈവത്തോട് ചോദിച്ചു, ഇസ്രായേലിയരെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കണമെന്ന് ഫറവോനോട് പറയാൻ പോകണമെന്ന് എന്നോട് പറയുന്നത് എന്താണ്? ദൈവം പറഞ്ഞു, ഞാൻ തീർച്ചയായും നിന്നോടൊത്തുണ്ടാവും. ഞാനാണ് നിന്നെ അയച്ചതെന്നതിന് ഇതാ ഒരു അടയാളം നൽകുന്നു. ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്ന അടയാളം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതെനിക്കറിയാം. ഞാൻ അവനെ കാണുന്നില്ല. അനുഭവിച്ചറിയുക എന്ന് നാം കരുതുന്നത് പോലെ എനിക്കത് അറിയില്ലായിരിക്കാം. എന്നാൽ എനിക്ക് അവനെ അറിയാൻ സാധിക്കും. അതായത്, ദൈവം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. ദൈവം നിങ്ങളുടെ പരിതസ്ഥിതിയിൽ നിങ്ങളോടൊത്തുണ്ട്. നിങ്ങളിൽ ചിലർ വളരെ ഗുരുതരമായ അവസ്ഥയിലായിരിക്കാം. എന്നാൽ അതിനിടയിലും ദൈവത്തിന് മാത്രം നൽകാവുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും നമുക്കുണ്ട്. ദൈവം നമ്മോടൊത്തുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നമുള്ളതുകൊണ്ട് ദൈവം നിങ്ങളെ കൈവിട്ടു എന്നർത്ഥമില്ല. ദൈവം നിങ്ങളോടൊത്തുണ്ട്. ഇസ്രയേലിരെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരളി ചെയ്തു. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. ദൈവം അവനോട് വിശദീകരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവം അവന് കുറേയേറെ വിശദീകരണങ്ങൾ നൽകിയില്ല. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നു. ദൈവം പറഞ്ഞു, നീ ഇസ്രായേലിയരോട് ഇങ്ങനെ പറയണം, ഞാനാകുന്നു, ഞാനിപ്പോൾ ഇവിടെയുണ്ട്. മഹാനായ ഞാൻ എല്ലാ സമയത്തും എല്ലായിടത്തുമുള്ളവൻ, എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നവൻ, എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളവൻ, ഇതാ ഇപ്പോഴും ഇസ്രായേൽ മക്കളെ നയിച്ചവൻ, അവർ പാപത്തിൽ ജീവിച്ചവരാണ്, അവരെ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചവനാണവൻ. ഒടുവിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്ക് നിങ്ങളുടെ കൂടെ ദൈവം ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ് നമ്മെ പിന്തുടരുന്നതെന്ന് ചിന്തിച്ച് നോക്കൂ. അതേ സഭയെ, ഞാനാകുന്നു. അവനാരാണ്? ഏതാണ് ഈ ദൈവം? ഞാനാകുന്നു. ഞാനായിരുന്നു എന്നല്ല, ഞാനാകുന്നു. ഞാൻ മികച്ചവനായിരുന്നു എന്നല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞത് ഞാൻ മികച്ചവനായിരിക്കും എന്നല്ല. അവൻ പറഞ്ഞു, ഞാനാകുന്നു, മഹാനായ ഞാനാകുന്നു. അതെ, അവൻ ഇന്നലെയും ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ഉണ്ടായിരുന്നപ്പോൾ
അവൻ ഞാനായിരുന്നു, പക്ഷെ ഇന്നലെ കഴിഞ്ഞു പോയപ്പോൾ വീണ്ടും കഴിഞ്ഞയിലേക്ക് തിരിച്ചുപോയി. ഇന്നലെക്കുറിച്ച് വിഷമിക്കുന്നതുകൊണ്ട് ഒരു നന്മയുമില്ല, കാരണം ദൈവം അതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു, അതിലിനി അവനില്ല. നാളിലേക്ക് കടന്നു ചെന്ന് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവും ഇല്ല, കാരണം ദൈവം അതിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ദൈവം അതിലുണ്ടെന്ന് നമുക്കറിയാം, ദൈവം ഇല്ലെന്ന് പറയാനുള്ള സമയമൊന്നുമില്ല. പക്ഷേ നാം നമുക്ക് വേണ്ടിയാണ് പറയുന്നത്, അവൻ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് നമുക്കായി. നമ്മൾ ഇന്നലെയും നാളെയും സമയം പാഴാക്കാതെ ഇരിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും നൽകും. ഇന്നത്തെ ദിവസത്തിനായിട്ടുള്ള നേതൃത്വവും വഴിയും അവൻ നൽകും. എന്നാൽ അതിന് നാം കരുതിക്കൂട്ടി ഒരു കാര്യം ചെയ്യേണ്ടതായി വരും. ഞാൻ പറയുന്നു, നമ്മൾ അതിനായി കരുതിക്കൂട്ടി ഒരു കാര്യം ചെയ്യേണ്ടതായി വരും, കാരണം സാത്താൻ അത് നമ്മൾ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലും ഉപരി ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല എന്നത് അത്ഭുതകരമാണെന്ന് തോന്നുന്നില്ലേ? ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ കാലണ്ടറിൽ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 30 വർഷത്തെ കാലണ്ടറിൽ ഞാൻ നോക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് ഈ മനുഷ്യനെന്ന നിലയ്ക്ക് ഇത് സാധ്യമായതെന്ന് ചിന്തിക്കാറുണ്ട്. എൻ്റെ കാലണ്ടർ ഞാൻ 1 വർഷത്തേക്ക് നോക്കിയാൽ ഞാൻ എങ്ങനെയാണതൊക്കെ ചെയ്തത്? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അതത്ര വലിയൊരു കാര്യമേ ആയിരുന്നില്ല. കാരണം നമ്മൾ ഒരു കാര്യം ഒരു സമയത്തെടുക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമുള്ളത് നൽകുന്നതാണ്. ഭാവിയിൽ നിങ്ങൾക്ക് പലർക്കും ഉത്തരങ്ങൾ ആവശ്യമായ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അവയ്ക്കൊന്നുമുള്ള ഉത്തരം നിങ്ങൾക്കില്ല, പക്ഷേ നിങ്ങൾക്കറിയാമോ, ദൈവവിശ്വാസം കാണിക്കാനുള്ള ഏറ്റവും മികച്ച വഴി ഏതാണെന്നോ, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ വിസമ്മതിക്കുക, അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടെ തലച്ചോറിലേക്ക് കടക്കുമ്പോഴൊക്കെ പറയൂ, ഞാൻ എന്താണ് ചെയ്യുകയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്നറിയുന്ന ദൈവത്തെ എനിക്കറിയാം. അപ്പോഴാണ് നാം ദൈവത്തോടൊത്ത് മാന്ത്രിക സാമ്രാജ്യത്തിലാവുക. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും ചോദിക്കാവുന്നതിലും പ്രതീക്ഷിക്കാവുന്നതിലും അനേകം മടങ്ങ് അളവിലധികമായി അവൻ നമുക്ക് നൽകും. നിങ്ങളിൽ പലർക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു മനോഹരമായ സാക്ഷ്യം പറയാനുണ്ടാവും. ഒരിക്കലും പുറത്തു വരാനാവില്ല എന്ന് പലരും കരുതിയ ചില സ്ഥലങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുമായിരിക്കാം. എനിക്കും അതേ സാക്ഷ്യം തന്നെ പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം മനുഷ്യരെ ബഹുമാനിക്കുന്നവനല്ല. അവൻ്റെ വാഗ്ദാനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, ഏതാനും ഉന്നതന്മാർക്ക് വേണ്ടിയുമല്ല, അവ നിങ്ങൾക്കാണ്. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഉള്ളത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, അവന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ ശത്രുവിനെതിരായിട്ട് നിൽക്കണം, എന്നിട്ട് അവനോട് വായ മൂട എന്ന് പറയണം, നുണ പറയരുതെന്നും പറയണം. അങ്ങനെ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാൻ പഠിക്കണം. മത്തായി 14:27, വിശ്വാസത്താൽ നിങ്ങൾ നല്ല പോർപൊരുതണം. ഒരല്പം ആക്രമണത്തിന് ഒരുങ്ങുക, അത് സാരമില്ല. നിങ്ങളിൽ പലരും തെറ്റായ രീതിയിൽ ആക്രമണാസക്തരാവാൻ പരിശീലിക്കുന്നുണ്ട്, ഞാനങ്ങനെ ചെയ്തുകൊണ്ടറിയാം. നമുക്ക് ഇടയ്ക്കെന്തെങ്കിലും ശത്രുവിനോട് ഇങ്ങനെ പറയാനുള്ള വിശുദ്ധമായ ആക്രമണം ഉണ്ടാവണം. ഇല്ല, 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 ഇല്ല. ഞാൻ ഓരോ വശത്തേക്ക് തിരിയുമ്പോഴും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിച്ച് സമയം പാഴാക്കാൻ പോകുന്നില്ല. ദൈവമാണ് നിയന്ത്രിക്കുന്നവൻ, ഞാനല്ല. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അതിനാൽ അർത്ഥവത്തായത് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങാമല്ലോ. മത്തായി 14:25, രാത്രിയിലെ 4-ാം യാമത്തിൽ രാവിലെ 3-നും 6-നും ഇടയ്ക്ക് അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്ന്. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതം എന്ന് പറഞ്ഞ് അവർ പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ഭയപ്പെടരുത്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇതെനിക്കിഷ്ടപ്പെട്ടു. വളരെ കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ കുറേ അടങ്ങിയിട്ടുണ്ട്. ഞാനാകുന്നു എന്ന ഒരു ചെറിയ വാക്കിൽ എത്ര അർത്ഥമുണ്ടെന്നറിയാമോ? ലോകത്തിൽ പലർക്കും അതുകൊണ്ട് ഒരർത്ഥവും ഉണ്ടാവില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ, അവൻ നിങ്ങളുടെ പരിതസ്ഥിതികളെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, വ്യാകുലപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദൈവം രണ്ടിലൊരു കാര്യം ചെയ്യും. അവൻ ഒന്നുകിൽ പ്രശ്നമില്ലാതാക്കും, അതായിരിക്കും എപ്പോഴും നമ്മുടെ ആദ്യത്തെ ചോയ്സ്. സാധാരണ അതായിരിക്കും നമ്മൾ സംതൃപ്തരാവാനുള്ള പ്രതിവിധി എന്ന് കരുതാറുണ്ട്. അവൻ ഒന്നുകിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് ആ പ്രശ്നത്തിലൂടെ കടക്കാനുള്ള കഴിവും കൃപയും നൽകി നിങ്ങളെ സഹായിക്കും. കടന്നു പോവുക എന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നാണെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവവുമായുള്ള നടത്തത്തിൽ വിശ്വാസത്തിൻ്റെ ഒരിടത്ത് എത്തുന്നത് വരെ രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടി വന്നാലും നിങ്ങൾ സംതൃപ്തരായി ജീവിക്കും. നിങ്ങളുടെ യാത്ര ദുസ്സഹപൂർണമായിരിക്കും.
കാരണം നിങ്ങൾക്ക് കഠിനമായ നിങ്ങളെ ചൊടിപ്പിക്കുന്ന ശല്യം ചെയ്യുന്ന എല്ലാറ്റിനെയും ദൈവം ഇല്ലാതാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനാവൂ. നിങ്ങൾ ജീവകാലം മുഴുവനും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയണം ദൈവമേ അങ്ങേക്ക് രണ്ടിലൊന്ന് ചെയ്യാനാവുമെന്ന് എനിക്കറിയാം, ഒന്നുകിൽ ഇത് ഇല്ലാതാക്കും, ഇതിനെ മാറ്റും, ഇതിനെ എടുത്തുകളയും, അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കൃപ നീ എനിക്ക് നൽകും. ആ തീരുമാനം ദൈവത്തിന് നൽകാൻ തക്കതായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, അവൻ അതിലൂടെ കടക്കാൻ നിങ്ങളെ വിട്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്തോ ഉദ്ദേശമുണ്ടാകും, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടാനുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു കേട്ടോ, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും കിട്ടാനുണ്ടായിരിക്കും. നമുക്കത് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ചിലർക്ക് എൻ്റെ നേരെ കല്ലെറിയണമെന്ന് തോന്നുന്നുണ്ടാവും. കാരണം നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത് എൻ്റെ നന്മയ്ക്കായി പര്യവസാനിക്കുമെന്ന് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ മാഡം, എനിക്കത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ നീരസപ്പെടുത്താൻ പറയില്ല എനിക്ക് തോന്നുന്നു, എന്നാൽ മുന്നോട്ട് പോയി ദുരിതം അനുഭവിക്കൂ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ ദുരിതം അനുഭവിക്കുമെന്ന് ഉറപ്പാണ്. അത് മാത്രമാണ് തീരുമാനം. ദൈവത്തെ വിശ്വസിക്കുന്നത് മനോഹരമാണ്. ഇങ്ങനെ പറയുന്നത് വളരെ മനോഹരമാണ്, എനിക്കിത് മനസ്സിലാവുന്നില്ല, പക്ഷേ ദൈവം അത് ശരിയാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിത് മനസ്സിലാവുന്നില്ല, ഈ വേദന എനിക്ക് സഹിക്കാനാവുന്നതിലും എത്രയോ മടങ്ങ് കൂടുതലാണ്, പക്ഷേ ദൈവം അതെനിക്കായി നേരെയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതോ വിധത്തിൽ എങ്ങനെയോ ദൈവം അത് ശരിയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സത്യം ഞാൻ പറയട്ടെ, നിങ്ങളൊരു പ്രയാസമുള്ള പരിതസ്ഥിതിയിലാണെങ്കിൽ ദൈവം നിങ്ങളോടത്തുണ്ടെങ്കിൽ, അവൻ നിങ്ങളോടത്തുണ്ടെന്ന് അറിയാമെങ്കിൽ, ദൈവം നിങ്ങളോടത്തുണ്ടെന്ന് നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കാനാവുമെങ്കിൽ, അവൻ നിങ്ങൾക്ക് ദിശ കാണിക്കുന്നുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, ഈ പ്രയാസങ്ങൾക്ക് നടുവിൽ നിങ്ങൾ ആത്മീകമായി വളരുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങളിൽ എത്ര പേർക്ക് ആത്മീകമായി വളരുന്നുണ്ടെന്ന് തോന്നലുണ്ടായിട്ടുണ്ട്? അതൊന്ന് പറയൂ. നിങ്ങൾ കഠിനമായ പരിതസ്ഥിതിയിലാവുമ്പോൾ അത് വേദനിപ്പിക്കും, പക്ഷേ ചെറുപ്പക്കാർക്കും വളരുന്നത് വേദന ഉണ്ടാക്കുന്നതാണ്. വളർച്ച എന്നും വേദന ഉണ്ടാക്കും. അതുപോലുള്ള ഒരു പരിതസ്ഥിതിയിലാവുമ്പോൾ പറയൂ, ദൈവമേ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ എല്ലാ അസ്വസ്ഥതകളും ഇല്ലാതാവുന്നതായി അനുഭവപ്പെടും. ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളിൽ മനോഹരമായും അത്ഭുതകരമായും പ്രവർത്തിക്കാൻ തക്കതായ മൃദുലമായ കളിമണ്ണുണ്ട്. ഒരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിലെല്ലാം റോസാപ്പൂവായിരുന്നില്ല, പകരം ഏറെക്കുറെയല്ല, ഞാൻ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിരുന്നു. ഞങ്ങൾ യാത്ര ചെയ്ത് കോൺഫറൻസിനായി ഇവിടെ വരുമ്പോൾ സംഭവിക്കുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഹോട്ടലിൽ ചെന്നിട്ടും എൻ്റെ മുറി താക്കോൽ ഉപയോഗിച്ച് തുറക്കാനാവാത്ത എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലല്ല, ഒരു പ്രാവശ്യമല്ല. ഒരിക്കലവർ ഞങ്ങൾക്ക് പുതിയ താക്കോൽ തന്നു, എന്നാൽ ആ താക്കോലും പ്രയോജനപ്പെട്ടില്ല. ഇതുപോലെയുള്ള കോൺഫറൻസുകൾ നടത്തിക്കഴിഞ്ഞ് എല്ലാവരും എന്നെ അനുമോദിച്ച് കൈതട്ടി പ്രോത്സാഹിപ്പിച്ച നല്ലൊരു അനുഭൂതിയോടെ ഞാൻ ഹോട്ടലിൽ തിരിച്ചു ചെന്ന് എൻ്റെ മുറിക്കകത്ത് കടക്കാനാവാതെ ഹാളിലെ തറയിൽ ചുമരും ചാരിക്കൊണ്ടിരിക്കേണ്ടി വരുമ്പോഴത്തെ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ എത്ര തവണ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങില്ല. എൻ്റെ കൂടെ വന്നവരെല്ലാം മുറിക്കകത്ത് കയറും, പക്ഷെ എനിക്ക് മാത്രം മുറിക്കകത്ത് കയറാനാവില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ, ഞാൻ ഇത്രയും വർഷം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ജീവിതത്തിനുള്ള വഴി തെളിയിക്കാൻ എനിക്ക് വേണ്ടത്ര വിശ്വാസമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. എനിക്കൊരു പ്രശ്നം നേരിടേണ്ടി വരുന്ന സമയത്ത് സാത്താനെ ശാസിച്ച എൻ്റെ പ്രശ്നം ഇല്ലാതാക്കാൻ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന പരിതസ്ഥിതി, ഒടുവിൽ അസ്വസ്ഥത കാരണം ഞാൻ മരിച്ചുപോകും എന്ന നിലയിലായപ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഓ, ഞാൻ ദൈവത്തെ വിശ്വസിക്കണമായിരുന്നു. ദൈവം അതെന്നിൽ നിന്ന് അകറ്റിയില്ലെങ്കിൽ ദൈവം എന്നെ അതിലൂടെ വഴി നടത്തുമെന്ന് വിശ്വസിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കണം, അവൻ്റെ ജ്ഞാനത്തെ വിശ്വസിക്കണം, അവൻ്റെ വഴികളെ വിശ്വസിക്കണം, അവനിൽ വിശ്വസിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? നമ്മൾ യാത്രയുടെ ഓരോ ദിവസവും ആസ്വദിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേർന്ന എല്ലാം നമ്മുടെ ആഗ്രഹപ്രകാരം നടന്നു എന്ന് സന്തോഷിക്കുക മാത്രമല്ല, നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്ന ഓരോ ദിവസവും ആസ്വദിക്കുകയും വേണം. അതാണ് ഞാൻ പറയുന്നത്, യഥാർത്ഥ ഉറച്ച ക്രിസ്തീയതയുടെ സ്വഭാവം. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പുതിയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.